തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി 1937 ഓണാട്ടുകര പ്രദേശത്തെ മുഖ്യ കാർഷിക വിളകളായ നെല്ലിൻ്റെയും തെങ്ങിൻ്റെയും സർവവിധമായ ഉന്നമനത്തെ ലക്ഷ്യമാക്കി സ്ഥാപിച്ച കായംകുളത്തെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോക്കനട്ട് ആൻഡ് പാഡി എക്സ്പെരിമെൻ്റ് സ്റ്റേഷൻ ആണ് 1958 സംസ്ഥാന കൃഷിവകുപ്പ് ഏറ്റെടുത്ത് കായംകുളം നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്തത്. പിന്നീട് 1972 കേരള കാർഷിക സർവകലാശാല രൂപീകൃതമായപ്പോൾ കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനത്തെ 2000 ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രമാക്കി ഉയർത്തി. ഓണാട്ടുകര പ്രദേശത്തെ കാർഷിക വിളകളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുക, ഗുണമേന്മയുള്ള വിത്തും നടീൽ വസ്തുക്കളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക, കൃഷി വിജ്ഞാന വ്യാപനത്തിനായി കൃഷി ഉദ്യോഗസ്ഥർക്കും കർഷകർക്കും വേണ്ടി പരിശീലന ക്ലാസുകൾ നടത്തുക എന്നിവയാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങൾ. നെല്ല്, തെങ്ങ്, എള്ള്, പച്ചക്കറികൾ, കിഴങ്ങുവർഗ വിളകൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്രത്തിൽ പ്രധാനമായി കൃഷി ചെയ്യുന്ന വിളകൾ. ഒന്നാം വിളയ്ക്കനുയോജ്യമായ ഭാഗ്യ, ഓണം, ചിങ്ങം തുടങ്ങി 11 നെല്ലിനങ്ങളും ഒരു മുണ്ടകൻ പ്രദേശങ്ങൾക്ക് വേണ്ടി സാഗര, അമൃത എന്നീ വിത്തിനങ്ങളും വികസിപ്പിച്ചെടുത്തു. കായംകുളം 1, തിലക്ക്, തിലതാര എന്നീ എള്ള് ഇനങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നതിനും ഈ സ്ഥാപനത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. സുസജ്ജമായ ബയോ കൺട്രോൾ ലാബ്, മണ്ണ് പരിശോധനാ ലബോറട്ടറി, ടിഷ്യൂ കൾച്ചർ ലാബ്, പ്ലാന്റ് ബ്രീഡിംഗ് ലാബ്, കൂൺ ഉൽപ്പാദന ലാബ് എന്നിവ ഈ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വിവിധ ഉപകരണങ്ങളോടു കൂടിയ ഒരു ക്ലാസ് ബി കാലാവസ്ഥാ നിരീക്ഷണാലയം ഈ കേന്ദ്രത്തിൽ സജ്ജമാണ്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകാരത്തിലുള്ള സ്വയംപ്രേരിതമായ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗുണനിലവാരമുള്ള വിത്തുകൾ, നടീൽ വസ്തുക്കൾ, കെണികൾ, ജൈവവളങ്ങൾ, ജൈവിക കീടരോഗ നിയന്ത്രണ ഉപാധികൾ തുടങ്ങിയവയുടെ വിപണനത്തിനും കർഷകർക്ക് വിവരങ്ങളും സാങ്കേതിക നിർദ്ദേശങ്ങളും നൽകുന്നതിനുമായി ഒരു വിപണനശാല ഈ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഫാമിലെ ജൈവവളത്തിൻ്റെ ആവശ്യത്തിനായും ജൈവവള നിർമ്മാണത്തിനും വിപണനത്തിനുമായി ഒരു ഡയറി യൂണിറ്റും ഈ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓണാട്ടുകര മേഖലയിലെ എല്ലാ വിളകളെപ്പറ്റിയും ഗവേഷണങ്ങൾ നടത്തുന്നതിലൂടെ ഈ മേഖലയുടെ കാർഷിക അഭിവൃദ്ധിക്കായി ഈ കേന്ദ്രം നിലകൊള്ളുന്നു.